ചെയ്ത അവൻ തന്നെയായിരിക്കും. ജാഫർ. അവൻ തന്നെയാണ് വന്നതെന്ന് തനിക്ക് തീർച്ചയാണോ? വളരെ വേഗമായിട്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ബട്ട് ഫിസിക്ക് വെച്ച് നോക്കുമ്പോ അത് അവൻ തന്നെയാകാനാണ് സാധ്യത. താൻ എന്തൊരു ഫൂളിഷ്നെസ് ആയി കാണിച്ചത്. അറ്റ്ലീസ്റ്റ് ഒരു ഫോണെങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഫോൺ ചെയ്തിട്ട് എന്നാത്തിനാ? നിങ്ങൾ എത്തും മുമ്പ് അവൻ അവന്റെ പാട്ടിന് പോയിട്ടുണ്ടാവും. തന്റെ ഒരു ഒറ്റ നിർബന്ധം കാരണം പോലീസുകാരെ അവിടുന്ന് മാറ്റിയത്. സാരയില്ല, നാളെ തന്നെ വീണ്ടും പോസ്റ്റ് ചെയ്യാം. അയ്യോ ചതിക്കല്ലേ, നേരം വെളുത്താ കണി കാണുന്ന പോലീസ് തൊപ്പിയ, പിന്നെ അന്നത്തെ ദിവസം പോക്ക. ഏറിയൽ വൺ ഓർ ടു ഡേയ്സ്, അതിനുള്ളിൽ ഞാൻ അവനെ പൊക്കിയിരിക്കും. ഇറ്റ്സ് എ ചലഞ്ച്. പുതുവർഷ ആരംഭം. രാവിലെ അനുമോളെ ഫോൺ ചെയ്തു. പിന്നെ ഒരു രജിസ്റ്റർ ലെറ്റർ ഉണ്ടായിരുന്നു. സണ്ണിച്ചാൻ കോടതി പോയല്ലോ. അതൊന്നും സാരമില്ല, ആരെങ്കിലും ഒന്ന് വരച്ചു തന്നാ മതി. മാന്യമിത്രമേ, താങ്കളുടെ മാന്ത്രിക കുതിര എന്ന നോവലിന്റെ മാനുസ്ക്രിപ്റ്റ് വായിച്ചു നോക്കി, മനോഹരമായിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞതെന്ന് അറിയില്ല. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രിന്റിംഗ് ആരംഭിക്കാമായിരുന്നു. താങ്കളുടെ ഒരു മാസ്റ്റർ പീസ് ആയിരിക്കും ഈ നോവൽ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വേണ്ടത് ചെയ്യുമല്ലോ. വിധേയൻ മാത്യു വർഗീസ്. എന്നതാണോവേ, നിന്നെ കണ്ട സിനിമയുടെ ഹീറോ മാതിരി ഉണ്ടല്ലോ. ആകെ അങ്ങ് തടിച്ചുരുണ്ട് കൊഴുത്ത്. എന്താ കഥാ തിരക്കഥാ സംവിധാനമൊക്കെ കൂടാതെ ഇപ്പൊ അഭിനയം തുടങ്ങിയോ? ഓ, ഞാൻ അതൊക്കെ എന്നെ നിർത്തി കലാ കച്ചവടത്തിന് വഴിമാറി കൊടുത്തു. രാവിലെ മുതൽ റബ്ബർ തോട്ടത്തിലും പാടത്തുറങ്ങി അധ്വാനിച്ചപ്പോഴല്ലേ എന്റെ സുഖം മനസ്സിലായത്. അവിടത്തെ കാറ്റിനും വെള്ളത്തിനും ഒക്കെ എന്നാ കുളിർമയെന്നറിയോ? വെറുതെ പറഞ്ഞ് പറഞ്ഞെന്നെ കൊതിപ്പിക്കാതരാ. സത്യം പറഞ്ഞാൽ കുറച്ചു ദിവസം അവിടെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് കാലം കുറയായി. എന്നാ ചെയ്യാന്, ഇവിടുത്തെ മുടിഞ്ഞ് തിരക്കിനിടയ്ക്ക് സമയം കിട്ടണ്ടേ? ആട്ടെ, നീ എന്നെ അപ്പച്ചനപ്പച്ചയെ കൂട്ടിക്കൊണ്ടുവരാതെ? ഓ, അതിനവരവിടെ ഉണ്ടായിട്ട് വേണ്ടായോ?
ഭരണം എനിക്ക് കൈമാറിയിട്ട് അവര് ഹണിമൂണിന് പോയിരിക്കില്ലയോ? ഇത്തവണ എങ്ങോട്ടാ? ഗോവയിലേക്ക്. അവിടെ ഫെലിയൊക്കെ അടിച്ചു കറങ്ങി വാൾ വെച്ച് നടക്കുന്നുണ്ടാവും. നീ ഒരു 10 മിനിറ്റ് വെയിറ്റ്, എനിക്കൊരു ഇത്തിരി പണി കൂടെ തീർക്കാണോ? അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. അയ്യോ, ഒരു രക്ഷയില്ല, എനിക്കിപ്പോ തന്നെ പോണം. ഞാൻ ഇച്ചാൻ വരാൻ വേണ്ടി കാത്തിരിക്കല്ലായിരുന്നു. ഞാൻ വളം വാങ്ങാൻ വണ്ടി കൊണ്ടുവന്നിരിക്ക. അവിടെയാണെങ്കിൽ തോട്ടത്തിൽ ജോലിക്കാരൻ നിപ്പുണ്ട്. വള സമയത്ത് ചെയ്തില്ലെങ്കിലേ റബ്ബർ പാല് തരത്തില്ല. റബ്ബർ പാല് തന്നില്ലെങ്കിൽ കയ്യിൽ ജോർജ് കുട്ടിയും വരത്തില്ല. മനസ്സിലായ? അപ്പൊ ഞാൻ പോവാ. അടുത്ത ആഴ്ച വീണ്ടും വരുന്നുണ്ട്, രണ്ട് പൂവം കൊലയൊക്കെ ആയിട്ട്. പൂവമ്പഴം എന്ന് പറഞ്ഞ ഇച്ചാന് ജീവനാണെന്ന് എനിക്ക് അറിയത്തില്ലയോ? പണ്ട് ബഡ്ജറ്റ് പോലെ ഞാൻ പറയാ. എനിക്ക് ഇഷ്ടം പോലെ ഡ്രസ്സസ് ഉണ്ടല്ലോ, വെറുതെ എന്തിനാ? ഓ, വൈകിട്ട് ഒരു പർച്ചേസിംഗ് മോഡ് തോന്നി. എന്നെ ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല, രണ്ടു മൂന്ന് ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. എന്താ നോവൽ സണ്ണിച്ചാൻ കറക്ഷൻ ചെയ്ത് കൊടുക്കാത്തത്? ഏത് നോവൽ? മാന്ത്രിക കുതിര. അത് സണ്ണിച്ചാന്റെ ഒരു മാസ്റ്റർ പീസ് ആയിരിക്കും എന്നല്ലേ അവര് പറയുന്നത്? ഇനി അത് വേണ്ട. എഴുതുമ്പോഴേ ഇഷ്ടം. എഴുതിയെടുക്കാൻ അവളുള്ളപ്പോ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് എന്തൊരു ത്രില്ലായിരുന്നു. ഇനിയിപ്പോ ഞാനുണ്ടല്ലോ, ഞാൻ എഴുതി തരാം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. തൽക്കാലം നീ ഒരു കാര്യം ചെയ്. ഇതേ ഞാൻ നിനക്ക് സ്പെഷ്യലായി വാങ്ങിയ ഡ്രസ്സാ, ഇതൊന്ന് ഇട്ടുണ്ട് വന്നേ. പിന്നെ ഇന്നലെ രാത്രി പേടിയും ബഹളമായിട്ടൊക്കെ അങ്ങ് പോയി, ഇന്നാണ് നമ്മുടെ ശരിക്കുള്ള ഫസ്റ്റ് നൈറ്റ്. ഞാൻ ഓരോന്ന് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഹാൻസിയെ കുറിച്ചുള്ള ഓർമ്മകൾ നിനക്ക് നിനക്കതറിയില്ല. ഇറങ്ങി പോവാൻ.